യഹൂദയിൽ ബെത്ലഹേമിൽ നല്ലൊരു കുടുംബം താമസിച്ചിരുന്നു. ആ കുടുംബത്തിൽ ഒരു ആന്റിയും ഒരു അങ്കളും രണ്ട് ആൺമക്കളുമായിരുന്നു ഉള്ളായിരുന്നത്. അങ്കളുടെ പേര് എലീമേലെക്ക്, ആന്റിയുടെ പേര് നവോമി, മക്കളുടെ പേര് മഹ്ലോൻ, കില്ലിയോൻ. അങ്ങനെയിരിക്കെ അവിടെ വലിയൊരു ക്ഷാമമുണ്ടായി. ക്ഷാമം രൂക്ഷമായപ്പോൾ അവർ അവിടെ നിന്നും മോബാബ് ദേശത്തേക്ക് പോയി. അങ്ങനെയിരിക്കെ എലീമേലെക്കിന് ഒരു അസുഖം പിടിച്ച് അവൻ മരിച്ചു. പിന്നീട് നവോമിയുടെ രണ്ടു മക്കളും കല്യാണം കഴിച്ചു. ഓർപ്പേനും രൂത്തുമായിരുന്നു അവരുടെ ഭാര്യമാരുടെ പേര്. ശേഷം നവോമിയുടെ രണ്ട് മക്കളും മരിച്ചു. മക്കളെ, ബെത്ലഹേമിലത്തെ ക്ഷാമമൊക്കെ തീർന്നു എന്ന് ഞാൻ കേട്ടു. ഞാൻ അവിടേക്ക് മടങ്ങി പോകുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. എന്നാൽ നവോമിയെ പിരിയാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. എന്നിരുന്നാലും ഓർപ്പ നവോമിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ രൂത്ത് പറഞ്ഞു, അമ്മ എന്നോട് പോകാൻ പറയരുത്, നീ പോകുന്നിടത്ത് ഞാനും പോകും. നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജനം എൻ്റെ ജനം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. അങ്ങനെ രൂത്തും നവോമിയും ബെത്ലഹേമിലേക്ക് തിരിച്ചു പോയി. ഒരിക്കൽ രൂത്ത് കതർ പറക്കുവാനായി പോയി. അവൾ പോയത് ബോവസിന്റെ വയലിലേക്കാണ് പോയത്. ബോവസിന് അവളോട് ദയ തോന്നി. ബോവസ് അവളുടെ വീണ്ടെടുപ്പുകാരനായി തീർന്നു. ബോവസ് രൂത്തിനെ കല്യാണം കഴിച്ചു. അവർക്കൊരു കുഞ്ഞ് ഉണ്ടായി. ആ കുഞ്ഞിന്റെ പേര് ഓബേൽ എന്നായിരുന്നു പേര്. ആ ഓബേലായിരുന്നു ദാവീദിന്റെ വല്യപ്പച്ചൻ. ആ കുടുംബത്തിലായിരുന്നു നമ്മുടെ യേശുവിനെ ജനിച്ചത്. കുട്ടികളെ, ഈ കഥയിൽ നിന്നും നമുക്ക് എന്ന് മനസ്സിലാക്കാം? നാം ദൈവത്തോട് വിശ്വസ്തരായിരുന്നാൽ ദൈവവും നമ്മളോട് വിശ്വസ്തരായിരിക്കും.